അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചുള്ള പാട്ടുകൾ, പ്രകീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബർക്കത്തുള്ള കാര്യമാണ്. മഹാനായ ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വലിയൊരു രോഗം വരുന്നു, കലശലായ രോഗം വരുന്നു. ആ കാലഘട്ടത്തിലെ വിശഗ്ധരന്മാർ, ഡോക്ടർമാർ മുഴുവനും കൈയൊഴിയുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ രോഗശയ്യയിൽ കിടക്കുന്ന മഹാനായ ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മനോഹരമായ ഒരു രചന നിർവഹിക്കുകയാണ്. അതാണ് നമ്മുടെ മുന്നിലുള്ള ഖസീദത്തുൽ ബുർദ. അതിൻ്റെ കുറച്ച് വരികൾ ബറക്കത്തിന് പാടിയിട്ട് ആ പശ്ചാത്തലം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കലശലായ രോഗം വരുന്നു, പ്രയാസമാണ്, നൊമ്പരമാണ്. മഹാനായ ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുകൊണ്ട് മനോഹരമായ ഒരു കാവ്യശകലം എഴുതാൻ തുടങ്ങുകയാണ്, ഖസീദത്തുൽ ബുർദ എഴുതാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിലുള്ള മഹ്ശറയെ പറയുന്ന, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ സ്പർശനം നടത്തുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മനോഹരമായ ഒരു കാവ്യം രചിക്കുകയാണ്. അങ്ങനെ ആ കാവ്യരചനയൊക്കെ കഴിഞ്ഞു മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രോഗം പൂർണ്ണമായിട്ട് മാറുകയാണ്. അവസാനം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് മഹാനായ ബൂസൂരി മാമിൻ്റെ ശരീരം മുഴുവനും തടവുകയും അങ്ങനെ രോഗം ഭേദമാവുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസം മഹാനായ ബൂസൂരി തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, അസുഖം മാറി പുറത്തിറങ്ങി. ആ നേരത്താണ് ഒരു പതികൻ, ഒരു പ്രായമുള്ളയാൾ വരുന്നു. ഇമാം ബൂസൂരി തങ്ങളോട് കാര്യം അന്വേഷിക്കുന്നു. ഇമാം ബൂസൂരി തങ്ങളോട് ഈ ഖസീദത്തുൽ ബുർദയെ സംബന്ധിച്ചുകൊണ്ട്, രചനയെ സംബന്ധിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആ നേരത്ത് മഹാനായ ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ആശ്ചര്യപ്പെട്ടു. ഒരാളോടും പറയാതെ പരമരഹസ്യമാക്കി വെച്ചിരുന്ന ഈ ശകലം, ഈ ബുർദയുടെ ഈരടികൾ, ഈ കാവ്യ രചനയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാം എന്ന് ശങ്കിച്ചു നിൽക്കുന്ന ബൂസൂരി മാമിനോട് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വപ്നത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ബൂസൂരി തങ്ങളെ, നിങ്ങളാ കവിത ചൊല്ലുന്നത്, നിങ്ങൾ നബി തങ്ങളുടെ മുന്നിൽ കവിത പാടുന്നത് ഞാൻ സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകരുണ്ടല്ലോ അവിടത്തെ സുന്ദരമായ പുതപ്പെടുത്തിട്ട് ഷാളെടുത്തിട്ട് അങ്ങയെ ഹാരാർപ്പണം നടത്തുന്നതും ഞാൻ കണ്ടു. ആ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പ്രവാചക പ്രകീർത്തനങ്ങൾ വേണ്ട എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്ദരമായ ഈരടികൾ വേണ്ട എന്ന് പറയുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് വേണ്ടെന്ന് പറയുന്ന ഹബീബ് തങ്ങളുടെ ജന്മദിനം വേണ്ട, മൗലൂദ് വേണ്ട, പ്രവാചക പ്രകീർത്തനങ്ങളുടെ മനോഹാരിതകൾ വേണ്ടെന്ന് പറയുന്ന ആധുനികരായിട്ടുള്ള വഹാബികളോട് ബുർദയുടെ കഥയാണ് പറയാനുള്ളത്. അനുരാഗികളായ പ്രേമഭാജനത്തിന്റെ മനോഹരമായ ഇഷ്ക് നെഞ്ചേറ്റുന്ന അങ്ങനെ ഹുബ് മനസ്സിന്റെ ഉള്ളിൽ നിറച്ചുപോയവരാണ് അവരാണ് ലോകത്തെ ഔലിയാക്കന്മാരെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, അതുപോലെ പദവികൾ എത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മഹത്വത്തിൻ്റെ ഒന്നാമത്തെ അളവുകോൽ തൗഹീദാണ്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തത് പുണ്യ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്താണ്. ആരാധനകൾക്കപ്പുറം ഒരാളുടെ മഹത്വത്തിൻ്റെ അളവുകോൽ എന്ന് പറഞ്ഞ ഇഷ്കാണ്, നബി തങ്ങളോടുള്ള പ്രേമമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഇത്താഅത്ത് ചെയ്യുക എന്ന് പറയുന്ന ഇടങ്ങളിലൊക്കെയും അവൻ്റെ സൃഷ്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും എടുത്തു ഉദ്ധരിക്കുകയാണ്. അതുല്ലാ
എന്ന് പറഞ്ഞു നിർത്തിയില്ല, എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കൂടെ വാത്തിഉർ റസൂൽ, നബിതങ്ങളെ കൂടി അനുസരിക്കാൻ ആജ്ഞാപിക്കുകയാണ്. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്ന ഇടങ്ങളിലൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടി ഉൾപ്പെടുത്തുകയാണ്. ആ മഹത്വത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അമിൻ തദക്കുരി ജീ ബിദി സലമീ മസജ് തദം അഞ്ചറാ മുക്കലത്തിം ബിദമീ മൗലായ സൊല്ലി വസാലിമൻ അബദ അലാ ഹബീബിക ഖാരിൽ ഖൽഖി കുല്ലിഹിമി അംഹബ്ബതി റിഹുമ്യാ തിൽഖായി കാലിമതി വഔമല ബർഖു ഫീ വൽമാഇ മിൻ ഇളമി ഫമ ലി ഐനൈക യാ ഖുൽത കുഫു فاهمتا وما لقلبك يا قلت استفق يهمي مولا يا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم എന്തൊരു മനോഹരമായ വരികളാണ്, എന്തൊരു സുന്ദരമായ അർത്ഥശകലമുള്ള വരികളാണ്. അങ്ങനെ കവിത രചിച്ച പോയ കാവ്യങ്ങൾ എഴുതിപ്പോയ മഹാന്മാർക്കെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് നിന്ന് എത്രയോ സഹായ ഹസ്തങ്ങൾ ലഭിക്കുകയാണ്. രോഗങ്ങൾ മാറുകയാണല്ലോ മരിക്കുന്ന വേളയിൽ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം പോലും അവർക്ക് ലഭിക്കുകയാണ്. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, സഹാബത്ത് അത് ചെയ്തിട്ടില്ല, മറ്റവരത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വഹാബികളായ ആളുകൾ, ഇൻഷാ അല്ലാ അവരോടുള്ള മറുപടി ഇൻഷാ അല്ലാ മറ്റൊരു പ്രഭാഷണത്തിൽ നമ്മൾക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കലും അവിടുത്തെ മനസ്സിലാക്കലും അവിടുത്തോട് നമ്മുടെ മുഹബ്ബത്ത് വെളിപ്പെടുത്തലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു മുഅ്മിനായ മുസൽമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ നിർബന്ധം പോലെ നമുക്ക് പറയാവുന്ന ബാധ്യതയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ മനോഹരമായിട്ട് പറഞ്ഞതാണ്, അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നിഅമത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിതങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കേണ്ട എന്ന് പറയുന്നത് എത്രമേൽ മൗഢ്യമായ കാര്യമാണ്, എത്രമേൽ അർത്ഥമില്ലാത്ത കാര്യമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയെടുക്കുക.